ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ മുതൽ ഇന്ത്യയിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ തുടങ്ങിയ ആപ്പുകളെല്ലാം പൂർണ്ണമായും നിരോധിക്കും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യപ്പെടുമെന്നാണ്. ഇതിന് പിന്നിലെ കാരണം എന്തെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഭീമന്മാരായ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയുള്ള എല്ലാ സാമൂഹ്യ മാധ്യമങ്ങൾക്കും അടുത്ത ദിവസം ബാൻ കിട്ടും. നമുക്കറിയാം ഇന്നലെ പബ്ജിക്ക് ഒക്കെ ഇതുപോലെ ബാൻ കിട്ടിയത് അത് നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതും തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പുതിയ IT നിയമ ഭേദഗതി അംഗീകരിക്കാത്തതിലാണ്. അതായത് 2021 February 25 ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ നിയമങ്ങൾ അംഗീകരിക്കാൻ 3 മാസത്തെ സമയം ഇവർ ഈ സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തിരുന്നു. അതായത് അടുത്ത ദിവസം ഇപ്പോൾ അനുവദിച്ചു കൊടുത്ത സമയപരിധി തീരാൻ പോവുകയാണ്. ഏകദേശം രണ്ട് ദിവസത്തിൽ കുറവ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ആരും ഇത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഹെഡ് ഓഫീസിൽ നിന്ന് ഇവർക്ക് ഒരു അനുമതി കിട്ടാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് കുറഞ്ഞതൊരു 6 മാസമെങ്കിലും സമയമുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ ഈ നിയമം അംഗീകരിച്ചില്ലെങ്കിൽ ഈ കമ്പനികൾ IT നിയമപ്രകാരം ലഭിച്ചിരുന്ന എല്ലാ സംരക്ഷണങ്ങളും ഒഴിവാക്കി ക്രിമിനൽ കേസ് ചാർത്തുമെന്നാണ് ഇപ്പോൾ അധികാര വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു നിയമം പ്രാവർത്തികമാക്കാനുള്ള കാരണം തന്നെ ഇപ്പോൾ ഒരു കമ്പനി ഓഫീസറെ ഇതിൻ്റെ ഇടയ്ക്ക് നിയമിക്കുകയും എന്നിട്ട് സോഷ്യൽ മീഡിയ വഴി നേരിടുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെടുത്തുകയും അവർക്ക് നീതി ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നതെങ്കിലും പൊതുവെ എല്ലാ ബ്രാൻഡുകളും ഈ തീരുമാനത്തിന് എതിരാണ്. കാരണം അവരുടെ ഡേറ്റാസൊക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നതൊക്കെ കൊണ്ടാവാം. മാത്രമല്ല ഇങ്ങനെയൊരു മറ്റൊരു പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷദ്വീപിൽ വളരെയധികം പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടുത്തെ ആളുകൾക്കെതിരെ ഒരു സ്വേച്ഛാധിപത്യ ഭരണം, അവിടുത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ പട്ടേൽ വരികയും അവിടെ ചില നിയമങ്ങൾ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അവരെ പോലുള്ള ദ്വീപിൽ സമൂഹത്തിൽ ഇരിക്കുന്നവർക്ക് ഈ ന്യൂസുകളെ വെളിയിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധി സോഷ്യൽ മീഡിയയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തായാലും നമ്മുടെ ലോകത്തായാലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രതികരിക്കാൻ സാധിക്കുന്ന ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ചെയ്യുന്നത്, അതായത് അവർക്കെതിരെ പ്രതികരിക്കുന്ന എല്ലാ പോസ്റ്റുകളും ടാഗുകളും ഒക്കെ നിരോധിക്കുന്നത് എന്താണെന്ന് അപ്പോൾ നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ലക്ഷദ്വീപിന് വെളിയിൽ ന്യൂസ് വിടുന്ന അവിടുത്തെ ഓൺലൈൻ മാധ്യമമായ ദി ഡയറീസ് മരവിപ്പിക്കുകയും അതുപോലെ സ്റ്റുഡൻസിൻ്റെ സഹായത്തോടെ ട്വീറ്റ് ചെയ്ത ന്യൂസുകൾ മരവിപ്പിക്കുകയും ചെയ്തതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു തീരുമാനത്തിന് ഒരു നല്ല വശവുമുണ്ട്, അതുപോലെ ഒരു മോശം വശവുമുണ്ട്. എങ്കിലും മോശം വശമാണ് ഏറിയതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം നമ്മളെപ്പോലെയുള്ള ഏതൊരാൾക്കും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കഴിയും. അത് ലോകമെമ്പാടുമുള്ളവരെ അറിയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് പല കാര്യങ്ങളും ഇപ്പം ഒരു സ്ഥലത്തൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും അറിയുകയും അധികാരികളിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്ത് നമുക്ക് നീതി ലഭിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയസൊക്കെ. അതായത് ഇപ്പോൾ ഇതുപോലൊരു ഒരു കമ്പയൻസ് ഓഫീസറെ നിയമിച്ചിരിക്കുന്ന ഏക ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭാരത സർക്കാരിനെ കൂ എന്നൊരു ആപ്ലിക്കേഷനാണ്, ട്വിറ്ററിന് പകരമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു നിയമ ഭേദഗതി വരുത്തിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തിനുള്ളിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എന്നിങ്ങനെ ഒരു മാധ്യമങ്ങളും അടുത്ത ദിവസം ഉപയോഗിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അവയ്ക്ക് ബാൻ കിട്ടും.